ഇന്ന് ഞാനിവിടെ ചെയ്തെടുക്കുന്ന ഒരു അടിപൊളി പുട്ടിൻ്റെ റെസിപ്പിയാണ്. ഇനി നമ്മൾ കടകളിൽ നിന്ന് പുട്ടുപൊടി മേടിക്കുകയോ പൊടിപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതും നല്ല സോഫ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള പുട്ടാണിത്. വൈകുന്നേരമായാലും ഈ പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കാനായിട്ട്. പുട്ടുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഓട്സ് ആണ്, റോൾഡ് ഓട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ റോൾഡ് ഓട്സ് ഇല്ല, ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണുള്ളതെങ്കിൽ അതെടുത്താൽ മതി. 250 ml കപ്പിൽ 2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഓട്സ് വറുത്തിട്ട് പുട്ടുണ്ടാക്കുന്നവരും ഉണ്ട് വറുത്തിട്ട് പൊടിച്ചിട്ട്. ഇത് ഞാനിപ്പോൾ വറക്കാതെയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല രുചിയാണ് നമുക്ക് കഴിക്കാനായിട്ട്. ഇത് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഓട്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടല്ലേ? ഒട്ടും തന്നെ തരിയൊന്നും ഇല്ലാതെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിലാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യണം. ഞാൻ ഇതിൽ 1 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. എത്ര ആവശ്യം വരുമെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ കുഴയ്ക്കുമ്പം നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കുറച്ചായിട്ടേ വെള്ളം ഒഴിക്കാവൂ ഇതിലേക്ക്. ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചാൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ ഒക്കത്തില്ല. വെള്ളം പരുവത്തിനായോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു കുറച്ചെടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കണം. കണ്ടല്ലേ, വെള്ളം പരുവത്തിനായിട്ടുണ്ട്. കപ്പ് വെള്ളം എടുത്തിട്ട് 1/2 ഗ്ലാസ് കൂടെ അധികം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളത്തിന്റെ ആവശ്യമേ ഉള്ളൂ. പരുവം അപ്പൊ ഇത് മൊത്തം ഇങ്ങനെ കട്ട കെട്ടി കിടക്കല്ലേ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ല നമ്മുടെ പുട്ട് ഉണ്ടാക്കാനായിട്ട് നല്ല പൊടിയായിട്ട് കിട്ടും നമുക്ക്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മൊത്തവും കൂടെ ഒരുമിച്ചിട്ട് അടിച്ചെടുക്കണ്ട, 2 സെറ്റായിട്ട് ഇട്ട് അടിച്ചെടുത്താൽ മതി. കണ്ടോ, മിക്സിയിൽ അടിച്ചെടുത്തപ്പോൾ നല്ല പൊടി പോലെ വന്നത്, ഒട്ടും തന്നെ കട്ടയൊന്നും കെട്ടാതെ. നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പൾസ് മോഡിലിട്ട് 2 തവണ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. നോർമലി റൈറ്റ് സൈഡിലോട്ടല്ലേ മിക്സി ഓൺ ചെയ്യുന്നത്, അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് പൾസ് മോഡിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് 2 തവണ ഒന്ന് അടിച്ചെടുത്താൽ ഇതുപോലെ പൊടിയായിട്ട് കിട്ടും. ഒരുപാട് നേരം ഇട്ട് അടിക്കുകയൊന്നും ചെയ്യരുത്. ഇനി നമുക്ക് പുട്ടിൻ്റെ കുറ്റിയിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഓൾറെഡി പുട്ടുകുറ്റി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ഇതിട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങയും കൂടി ഇടാം. ബാക്കി പൊടി ആവി വരുന്നുണ്ട്. നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം. ഈ ഒരു അളവിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ 2 കുറ്റി പുട്ടാണ് നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റിയത്. നമ്മുടെ ഓട്സ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അരിപ്പുട്ട് കഴിക്കുന്ന പോലെ തന്നെ പഴത്തിൻ്റെ കൂടോ അല്ലെങ്കിൽ കടലക്കറി ഏത് കറിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ പുട്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെയിറ്റ് ലോസ് ഡയറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനും
ഒക്കെ നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ഡിന്നറിനും നമുക്കത് ഉണ്ടാക്കി കഴിക്കാം.